വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നൊരു വെറൈറ്റി ഡിഷാണ് ക്യാമൽ മീറ്റ് റോസ്റ്റ്. ക്യാമൽ മീറ്റ് ഗൾഫിലൊക്കെ എല്ലാവരും ക്യാമൽ മീറ്റൊക്കെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റി മീറ്റാണ്. നമ്മുടെ ബീഫൊക്കെ പോലെ തന്നെ നല്ല മീറ്റാണ്. കുറച്ച് കൊഴുപ്പൊക്കെ ധാരാളം ഉണ്ടാവും ആ മീറ്റിൽ. പക്ഷേ അതിൻ്റെ കൊഴുപ്പ് നല്ലതാണെന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി കൂടാനൊക്കെ ക്യാമലിൻ്റെ മീറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ ക്യാമൽ മീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പകുതി വെളുത്തുള്ളിയും ഇഞ്ചി, പിന്നെ ബാക്കി ചതച്ച ഉള്ളി, പച്ചമുളക്, ഉപ്പ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് നാരങ്ങ നീരൂടെ ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ടിത് മസാല മുളകൊക്കെ പുരട്ടി നന്നായിട്ട് പുരട്ടി ഇങ്ങനെ വയ്ക്കുക. കുറച്ച് നാരങ്ങ നീരൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ചേർക്കാൻ മറന്നതാണ്. നമ്മളിതെല്ലാം ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർത്ത് ഇളക്കി വയ്ക്കുക. നാരങ്ങ നീര് നല്ലതാണ്. ഇതിൻ്റെ ഇറച്ചിക്ക് ഇത്തിരി സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഇനിയിരിക്കട്ടെ. ഇനി ബാക്കി മസാലകൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഗാർലിക്ക് കുറച്ച് ചതച്ചത് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് എണ്ണ എടുക്കാവുള്ളൂ. ഇതിന് കൊഴുപ്പുള്ളത് കൊണ്ട് കുറച്ച് എണ്ണ എടുക്കുക. അതിലേക്ക് ഗാർലിക്ക് ചതച്ചത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മണമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കറിക്ക് ഒരു രുചിയും മണവും കൂട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഗാർലിക്ക് ചതച്ചത് ആദ്യം ഇടുക. എന്നിട്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. അധികം എണ്ണ ഞാൻ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ കളറാവണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കുറച്ച് സമയം കൂടി ഇതുപോലെ അടുപ്പിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് വരണം. എന്നിട്ടാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കട്ടുള്ളത്. സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. എരിവ് കുറവായിരിക്കും, അതുകൊണ്ടുതന്നെ കശ്മീരി ചില്ലി. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് പൊടികളൊക്കെ മൂത്തതിന് ശേഷം അരച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ ആവശ്യത്തിന് ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുക്കി വരുന്നവരെ ഇതിങ്ങനെ വേവിക്കുക. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ മീറ്റ് ഇത് ക്യാമൽ മീറ്റ് ആയതുകൊണ്ട് ഇത് വേവ് കൂടുതലാണ്. അപ്പോൾ കുക്കറിൽ തന്നെ നമ്മൾ വേവിക്കണം. അപ്പം ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് പെപ്പർ പൗഡർ ചേർത്തിരുന്നു 1/2 ടീസ്പൂൺ. ഇനി ചേർക്കുന്നത് കായമാണ്. കായം 1 നുള്ള് കായത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അധികം കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് 1 നുള്ള് മാത്രം ചേർക്കുക. രുചി കൂടാനും മണം കൂടാനും ഒക്കെയാണ് കായം ചേർക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആക്കിയെടുക്കണമെങ്കിൽ നമുക്കിതുപോലെ വഴറ്റി ഡ്രൈ ആക്കിയെടുക്കാം. ഒട്ടും ചാറില്ലാതെ ഡ്രൈ ആക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യുക. പാകമായിട്ടുണ്ട്.
മല്ലിയില ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ക്യാമൽ മീറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.